എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അരിനെല്ലിക്ക വെച്ചിട്ട് അരിനെല്ലിക്ക വിളയിച്ചത് ഉണ്ടാക്കാൻ പോവാം. അത് ഞാനൊരു അര കിലോയിലും കൂടുതലുണ്ട് അരിനെല്ലിക്ക. അത് നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ എടുത്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് ഈ എത്ര നെല്ലിക്ക എടുത്തോ അതിൻ്റെ പകുതി പഞ്ചസാര വേണം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പകുതി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ പകുതി വെള്ളം, അതായത് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേവട്ടെ. വേവുമ്പോൾ നന്നായിട്ട് ഇതൊരു പത പോലെ വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ചെറിയ പാത്രമൊക്കെയാണെങ്കിൽ പൊങ്ങി പുറത്തേക്ക് ഒഴുകും. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കുക ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ അത് നന്നായിട്ട് ഇതുകൊണ്ട് അപ്പോൾ അതൊക്കെ വന്ന് നന്നായിട്ട് പൊതഞ്ഞ് പൊന്നുന്നുണ്ട്. ഇനി നമ്മളിത് ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തൊന്ന് നോക്കുക. അപ്പോൾ അതങ്ങനെ ഒരു നൂൽപ്പരുവം പോലെ ആകുന്ന സമയത്ത് നമ്മൾ ഓഫാക്കുക. നിങ്ങൾക്കിത് കുറേ കാലത്തേക്ക് വെച്ചിരിക്കാനുള്ളതാണ്. നിങ്ങൾക്കൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് ഒഴിക്കുക. ഇത് എനിക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഇപ്പോൾ അത് തണുത്ത ശേഷം എന്താ, ഞാനൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം സീസണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.